നമസ്കാരം, ഫിലിമി ബീറ്റിലേക്ക് സ്വാഗതം. രഞ്ജിനിയും സാബുവും സിനിമാ പ്രവർത്തകരും പുതിയ ചിത്രത്തിലേക്ക് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി ഓഡീഷൻ നടത്തുകയാണ്. മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നതിന് ശേഷമാണ് സംവിധായകൻ താരങ്ങളെ യാത്രയാക്കുന്നത്. ഇതായിരുന്നു ബിഗ് ബോസ് നൽകിയ ടാസ്ക്. റൊമാന്റിക് പെർഫോമൻസുമായി എത്തിയ ശ്രീനിഷും പേളിയുമാണ് തകർത്തത്. കിട്ടിയ അവസരം മുതലെടുത്ത ഇരുവരും അസാമാന്യ പ്രകടനം പുറത്തെടുക്കുകയായിരുന്നു. നിറഞ്ഞ കയ്യടിയാണ് ഇവരുടെ പ്രകടനത്തിന് ലഭിച്ചത്. അതിഥിയോടായിരുന്നു നവരസം പഠിപ്പിക്കാനായി ബിഗ് ബോസ് ആവശ്യപ്പെട്ടത്. അനൂപിന്റെ സഹായത്തോടെയാണ് അതിഥി ഈ ടാസ്ക് പൂർത്തിയാക്കിയത്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പരിശീലനത്തിന് ശേഷമാണ് അനൂപ് നാടകത്തിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തിയത്. അതിഥിക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ശക്തമായ പിന്തുണയാണ് താരം നൽകിയത്. തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഇരുവരും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. മറ്റുള്ളവർ മാത്രമല്ല, സംവിധായകനായി സാബുവും തന്റെ പ്രകടനം പുറത്തെടുത്തു. പഴയ കാമുകി മുന്നിലെത്തിയതിനു ശേഷമുള്ള അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. ഹിമയായിരുന്നു താരത്തിനോടൊപ്പം ടാസ്ക് അവതരിപ്പിച്ചത്. കിട്ടിയ അവസരം താരം ശരിക്കും മുതലെടുത്തു. സാബുവിനെ ഉപദ്രവിക്കുന്ന തരത്തിലാണ് താരം പെരുമാറിയത്. ഇത്തരത്തിൽ ലഭിക്കുന്ന അവസരം പരമാവധി മുതലെടുക്കുമെന്നാണ് ഹിമ പിന്നീട് പറഞ്ഞത്. ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ടാസ്ക് പെർഫോം ചെയ്യുന്നതിനായി ശ്രീനീഷിനെയായിരുന്നു ബിഗ് ബോസ് തിരഞ്ഞെടുത്തത്. ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കിയാണ് താരം മടങ്ങിയത്. അർച്ചനയ്ക്ക് വേണ്ടി കോഫി പൗഡറാണ് താരം തിരഞ്ഞെടുത്തത്. ഇതോടെ അർച്ചനയും സന്തോഷവതിയായിരുന്നു. ബിഗ് ബോസിൽ തന്നെ ആകർഷിച്ച വ്യക്തിത്വങ്ങളിലൊന്ന് സാബു ആയിരുന്നുവെന്ന് പരിപാടിയിൽ നിന്നും പുറത്തു പോയതിനു ശേഷം ഹിമ പറഞ്ഞിരുന്നു. സാബുവുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം താരം സാബുവിനെ ഉമ്മ വെച്ചു. ഇതോടെയാണ് ഹിമയുടെ സോഫ്റ്റ് കോർണർ പ്രണയമാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഫിലിമി ബീറ്റ്, മലയാളം.